നമ്മളിത് വേണ്ടി നോക്കാനായിട്ട് പോകുന്നത് വെച്ചാൽ നിങ്ങളൊക്കെ യൂട്യൂബിലാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് വേണ്ടി നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിലും നിങ്ങളൊരു വ്യൂർ ആണെന്നുണ്ടെങ്കിലും രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ഒരാൾക്കാർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ആപ്ലിക്കേഷന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു അപ്ഡേഷൻസും എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സൂചിപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾ അതൊക്കെ നിങ്ങൾ ക്രിയേറ്റർ ആണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമാവും നിങ്ങളത് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഒരു അപ്ഡേറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇവിടെയൊക്കെ ഇതായി കാണുന്ന ചോദന സബ്സ്ക്രൈബ് ബട്ടണം ഇട്ടെടുത്ത് ആ ബെല്ലേക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ അവിടുത്തെ മറക്കരുത്. എന്നാൽ നെക്സ്റ്റ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളെ ഫോണിൽ തന്നെ ആ ലഭിക്കുള്ളൂ. മേക്ക് ഷുവർ ദാറ്റ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടോട്ട് പോകാം. വാട്സ്ആപ്പ് ഗൈസ് സാധിക്കാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാധിക്. ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലോട്ട് കയറാ. ഞാൻ പറയുന്ന കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലോട്ട് കയറാ. അതിന് ശേഷം സിമ്പിളായിട്ട് തന്നെ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ രീതിക്കാണ് നമ്മളെ യൂട്യൂബ് ആപ്ലിക്കേഷൻ വരിക. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ഒരു അപ്ഡേറ്റ് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുക. ആദ്യം അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. യൂട്യൂബ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ ചാനലിലോട്ട് ജസ്റ്റ് ഒന്ന് കയറാൻ പോവാണ്. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ എൻ്റെ ചാനൽ സെർച്ച് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ചാനലിലൂടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ആ ഒരു ചാനലിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി. ഓക്കെ, ജസ്റ്റ് ഒന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ സംഭവം എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ എന്തിനാണ് ഞാൻ പറഞ്ഞതാണ്. ആസ് എ ക്രിയേറ്റർ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻസ് എന്താണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മാനേജ് വീഡിയോസ് എന്നുള്ളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളെ കംപ്ലീറ്റ് വീഡിയോസ് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഓക്കെ, അതാ വെച്ചാൽ ഡിലീറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും സംഭവമൊക്കെ പറ്റും. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് എത്ര ലൈവ് ഇട്ടിട്ടുണ്ട്, ഷോർട്സ് എത്ര ഇട്ടിട്ടുണ്ട്, വീഡിയോസ് എത്ര ഇട്ടിട്ടുണ്ട് എന്നുള്ള നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഞാൻ ബാക്കിലോട്ട് വരികയാണ്. ബാക്കിലോട്ട് വന്നതിന് ശേഷം വീണ്ടും നമ്മുടെ ചാനലിലെ ഹോം പേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കൊരു ഗ്രാഫ് കാണാൻ സാധിക്കും. ഗ്രാഫിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളെ ചാനലിൻ്റെ ഒരു ഏകദേശ അനലിറ്റിക്സ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ക്രിയേറ്റർ ആണെങ്കിൽ ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിൽ വ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ വാച്ച് ടൈം ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ആ രീതിക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടിഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വ്യൂ മോർ ഇൻ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോട്ട് ഓട്ടോമാറ്റിക്കായി റീഡയറക്ട് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഒരു ക്രിയേറ്റർ ആസ് എ ക്രിയേറ്റർ എന്ന രീതിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫോണിൽ ഉപയോഗിച്ച് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക മാക്സിമം കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, യൂട്യൂബ് മാക്സിമം പുഷ് ചെയ്യുന്നുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിക്കുള്ള ഫോണിൽ യൂസ് ചെയ്യുന്ന ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആക്കി എടുക്കാനായിട്ട് വളരെയധികം ഈ ഒരു അപ്ഡേറ്റ്സ് ഒരു ക്രിയേറ്ററെ സഹായിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ഫോണിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് നമ്മളെ ചാനലിലെ അനലിറ്റിക്സും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് സാധിക്കും. അതിനായിട്ട് സഹായിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ പോരാതെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ എബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതായത് കുറച്ച് ഐക്കൺസും കാര്യങ്ങളൊക്കെ ഇവിടെ മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ രീതിക്കാണ് ഇതിൻ്റെ ഐക്കൺസും കാര്യങ്ങളൊക്കെ മാറിയതായിട്ടുണ്ട്. അപ്പോൾ സാധാരണയുള്ള ആ ഒരു ഇൻ്റർഫേസിൽ നിന്നും ചെറുതായിട്ട് ഒരു മാറ്റം കാര്യങ്ങളൊക്കെ അവിടെ ഒന്നായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ യൂട്യൂബ് ആപ്ലിക്കേഷൻ്റെ ഉള്ളിലുള്ള കുറച്ച് മാറ്റങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആസ് എ ക്രിയേറ്റർ ആസ് എ വ്യൂവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ നമ്മളൊരു ചാനലിലോട്ട് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കാണുന്ന സംഭവമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതായത് നമ്മളെ എത്രത്തോളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എബൌട്ട് സെക്ഷനും ഇവിടെ നമുക്കിവിടെ മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് പേജിൽ തന്നെ അഥവാ ഹോം പേജിൽ തന്നെ. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനലാണെങ്കിൽ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും കറക്റ്റായിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു ചാനലിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം വീഡിയോസ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എബൌട്ട് സെക്ഷനും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഡ് അതായത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഐക്കണും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പൊസിഷൻ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് പുതിയൊരു അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ മാക്സിമം യൂട്യൂബ് എന്ത് ചെയ്തിട്ടുണ്ട് ക്രിയേറ്ററെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റ്സും
വരാ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ചെറിയ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇതുവരെയൊക്കെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ എന്ന് നോട്ടിഫിക്കേഷൻ അമർത്തിയ മാത്രമേ നെക്സ്റ്റ് ചെയ്യാൻ മുന്നോട്ട് മുന്നേക്ക് നോട്ടിഫിക്കേഷനായിട്ട് യൂട്യൂബ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം തരത്തിലുള്ള ഡൗട്ടോ സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ ഞാൻ തരാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ഉള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾ ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെയും കാര്യങ്ങളൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ, ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിപ്ലൈയും കാര്യങ്ങളും കിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നല്ല അടിപൊളി കിടരം കണ്ടതുമായിട്ട് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.